Here we are going to discuss common governance problems noticed in various corporate failure. Corporate failure ഉണ്ടാവാനായിട്ട് ഒരുപാട് കോർപ്പറേറ്റ് ഗവേണൻസിൽ കുറേ പ്രോബ്ലംസ് കാരണമായിരുന്നു. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് ആണ് റെഗുലേറ്റേഴ്സ് മിസ്റ്റേക്ക്. അതായത് ബെറ്റർ കോർപ്പറേറ്റ് കൾച്ചറും പ്രാക്ടീസും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ആവശ്യമാണ്. ഇനി കമ്പനി അതിൻ്റെ വാരിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ മാറ്റേഴ്സിൽ റെഗുലേറ്ററി ഏജൻസീസാണ് അവർ ഡയറക്റ്റ് ചെയ്യുക എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കമ്പനീസും അതിനുള്ള കോഡ്, വാരിയസ് ആക്ടിവിറ്റീസിനുള്ള കോഡ് സജസ്റ്റ് ചെയ്തു. പക്ഷേ അതിലൊരുപാട് മിസ്റ്റേക്സ് വന്നു. നെക്സ്റ്റ് ആണ് സുപ്രീമസി ഓഫ് സിഇഒ. സിഇഒ ആണ് എല്ലാ സ്ട്രാറ്റജിക് ആൻഡ് ഷോർട്ട് ടൈം പ്ലാൻസ് ഓഫ് ഓർഗനൈസേഷൻ ടേക്ക് കെയർ ചെയ്യുന്നത്. അയാൾ ഓർഗനൈസേഷൻ്റെ പ്ലാൻസും പ്രൊസീജിയേഴ്സൊക്കെ അനലൈസ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സിഗ്നിഫിക്കൻറ്റ് റോളുണ്ട്. സിഇഒൻ്റെ സുപ്രീമസി ഓർഗനൈസേഷനിലെ കീ ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ ഫെയിലായിരുന്നു. അതായത് സിഇഒ എപ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഇനി പബ്ലിക് മണി യൂസ് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ ഓൺ ഫേവർ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ്, ഓൺ വിഷസിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി ന്യൂ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് കൊണ്ടുവന്നപ്പോൾ ബോർഡിനും ഡോമിനേറ്റിംഗ് അതോറിറ്റി വന്നു. ഇനി അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ബോർഡിന് ഇൻക്ലൂഡ് ആയിരുന്നു. ഇനി ഓണേഴ്സും ചെയർമാനും തമ്മിലുള്ള ഈ സെപ്പറേഷൻ ഹൈലി എസെൻഷ്യൽ ആയിരുന്നു. ഹൈലി എസെൻഷ്യൽ ആയിരുന്നു എന്തിനു വേണ്ടിയിട്ട്? ഫെയർനെസ്സും ട്രാൻസ്പെറൻസിയും കോർപ്പറേറ്റ് ഡിസിഷനിൽ ഉണ്ടാവണം എന്നുള്ളത്. അതായത് സുപ്രീമസി സിഇഒ പാടില്ല, ബോർഡും അതിൽ ആക്റ്റീവായിട്ടുള്ള പാർട്ടി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റർ. അതായത് ഓഡിറ്റർ, നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ഒരു വാച്ച് ഡോഗ് ആണ്. എല്ലാ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്തിട്ട് അവരെ വെരിഫൈ ചെയ്യണം, ഫെയർനെസ്സും ആക്യുറസിയും എൻഷുർ ചെയ്യണം. ഇനി മോസ്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ് കേസസും ഓഡിറ്ററിൻ്റെ റോൾ നെഗ്ലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് അതിൽ റോളുണ്ട്. ഐദർ കമ്പനി അവരെ ചീറ്റ് ചെയ്യാം, ഫൂൾ ചെയ്യുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റും ആയിട്ട് ഈ ഓഡിറ്ററിന് ടൈപ്പ് ഉണ്ടാവാം. അർത്ഥർ ആൻഡേഴ്സൺ ആൻഡ് പ്രൈസ് വാട്ടർ ഹൗസ് കോപ്പേഴ്സും ഇങ്ങനെ സത്യം സ്കാൻഡലായാലും എൻട്രോൺ സ്കാൻഡലായാലും അതിൽ ഈ ഒരു രണ്ട് ഓഡിറ്റ് ഫേംസിനും മെയിനായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പ്. അതായത് കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും അവരുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുക. അവരെ പേഴ്സണൽ ചോയ്സിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിനുള്ള റൈറ്റ്, വോട്ടിംഗ് റൈറ്റിനെ മിസ്യൂസ് ചെയ്യും. ഇതാണ് മാക്സ്വെൽ കോർപ്പറേഷൻ്റെ കേസിൽ നടന്നത്. മാക്സ്വെല്ല് വോട്ടിംഗ് റൈറ്റ് യൂസ് ചെയ്തിട്ട് പേഴ്സണൽ ചോയ്സ് അവരവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഇൻകോമ്പിറ്റൻറ്റ് ബോർഡ്. ഇൻകോമ്പിറ്റൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. പക്ഷേ ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫെയർ ഡീലിംഗ് എൻഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല. ബോർഡ് ലേസിയാണ്, അല്ലെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനും എടുക്കാനായിട്ടുള്ള റൈറ്റ് സിഇഒ അല്ലെങ്കിൽ സിഇഒക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഗനൈസേഷൻ ഗുഡ് കണ്ടക്ട് ഉണ്ടാവില്ല, അവർ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് മിസ്ലീഡിംഗ് അക്കൗണ്ടിംഗ് പോളിസി. അതായത് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കമ്പനി അക്കൗണ്ടിംഗ് പോളിസീസിൽ പ്രാക്ടീസിൽ ഒരു ഫെയർനെസ് ഫോളോ ചെയ്യണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാരിറ്റിയിലൊക്കെ വേണം അക്കൗണ്ടിംഗ് പോളിസീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സർട്ടൻ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസി അവരുടെ ഏണിങ്സ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് വിൻഡോ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ഫ്രം ടൈം ടു ടൈം യൂസ് ചെയ്യാം. അതുപോലെ ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് ഒക്കെ കൺസീൽ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് ടൈം ഗെയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ലോസ് ഒരുപാട് ലോസ് ഉണ്ടാവും, അതൊക്കെ അവർ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിങ്ങും കോർപ്പറേറ്റ് ഫെയിലിയറിനുള്ള മറ്റൊരു റീസൺ ആണ്. ഇൻസൈഡർ ട്രേഡിംഗ് അൺലോഫുള്ളാണ്. അതായത് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സീക്രട്ടലി അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് ഇൻഫർമേഷൻ ഇൻസൈഡേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ കമ്പനിയിലത്തെ ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ്, മാനേജേഴ്സ്, ഡയറക്ടേഴ്സ് ഇവരൊക്കെ ആ ഇൻസൈഡ് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ ഷെയറ് വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യും. അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ പബ്ലിക്കലി അല്ലെങ്കിൽ പബ്ലിഷ്ഡ് അല്ലാത്ത ഇൻഫർമേഷൻസ്, പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഷെയർ വാങ്ങും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയാം. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പബ്ലിക് ഇമേജും റെപ്യൂട്ടേഷനൊക്കെ ലൂസാവും. നെക്സ്റ്റ് ആണ് പൂർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അതായത് ത്രീ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത്
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നതും ഈ ഒരു ഡിവിഷനിലാണ്. കാരണം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫേമിൻ്റെ മേജർ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് കിട്ടുക. ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോർ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഹീവി ലോസിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് എക്സോർബിറ്റൻ്റ് റേറ്റ് ഓഫ് ബോറോയിങ് അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് ബോറോ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കമ്പനീസിന് ലോങ് ടേം മാർക്കറ്റ് കോമ്പറ്റീഷനിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിലനിൽക്കാനായിട്ട് പറ്റില്ല. അതായത് കമ്പനീസ് ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റീസിലാണ് ചില സമയത്ത് ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ലോങ് ടേമിലേക്ക് അവർക്ക് ഗുണം ചെയ്യില്ല. നെക്സ്റ്റ് പറയുന്നത് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇനി മോഡേൺ ഡേയ്സിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഇന്നോറിയോലെ എല്ലാ കൺട്രീസും ഗവൺമെൻറ്റും റെഗുലേറ്ററി ഏജൻസീസും കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ് ഡീലിംഗ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപ്രകാരം എന്തെങ്കിലും മിസ്കണ്ടക്റ്റോ അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി റെഗുലേറ്റേഴ്സിൻ്റെയും മിനിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഐ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ കുറച്ച് കമ്മിറ്റീസിനെ അപ്പോയിൻ്റ് ചെയ്ത് അവർ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കമ്മിറ്റീസാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ കാഡ്ബറി കമ്മിറ്റി. 1992 കാഡ്ബറി കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. കാഡ്ബറി കമ്മിറ്റിയിൽ പറയുന്നത് ഇതാണ്. കാഡ്ബറി കമ്മിറ്റി 1992 എന്നുള്ളത് മനസ്സിലാക്കുക. മേജർ റെക്കമെൻഡേഷൻ ആൻഡ് ട്രസ്റ്റ് ഏരിയാസ് ഓഫ് കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട്. ഫസ്റ്റ് ഇതാണ്, നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി ബോർഡ് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം. മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വേണം. അതിൽ മെജോറിറ്റി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇനി ചെയർമാൻ ഓഫ് ദ ബോർഡും ചീഫ് എക്സിക്യൂട്ടീവ്സും റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യണം. പക്ഷേ ചെയർമാനും ബോർഡും ഒന്നാണ്, സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ഇൻഡിപെൻഡൻ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് റെമ്യുണറേഷൻ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് റിവാർഡ് മോണിറ്റർ ചെയ്യണം, കൂടുതലല്ല കൊടുക്കുന്നതെന്നുള്ളത് എൻഷർ ചെയ്യണം. നോമിനേഷൻ കമ്മിറ്റി സഫീഷ്യൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ പറയണം. ന്യൂ ബോർഡ് മെമ്പേഴ്സിൽ ആരൊക്കെ വേണമെന്നുള്ളത് നോമിനേറ്റ് ചെയ്യണം. ഇനി കോഡ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഇനി കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് 1992 കൂടാണ്ട് വാരിയസ് അതർ കമ്മിറ്റീസും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം ഇഷ്യൂ കോർപ്പറേറ്റ് ഗവേണൻസിലത്തെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കമ്മിറ്റീസൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. നെക്സ്റ്റാണ് ഗ്രീൻബറി കമ്മിറ്റി, ഗ്രീൻബറി റിപ്പോർട്ട് 1995. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായത് ഡയറക്ടേഴ്സിൻ്റെ റെമ്യുണറേഷൻ ഇഷ്യൂ ആണ്. അതിൽ എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇതാണ്, റെമ്യുണറേഷൻ കമ്മിറ്റിയിൽ ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി റെമ്യുണറേഷൻ കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ ഷെയർ ഹോൾഡേഴ്സ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. ദെൻ ആനുവൽ റിപ്പോർട്ടിൽ ഓരോ ഡയറക്ടറിനും പേ ചെയ്യുന്ന റെമ്യുണറേഷൻ മെൻഷൻ ചെയ്തിരിക്കണം. ഡയറക്ടേഴ്സ് മോർ ദാൻ 1 ഇയറിലേക്കുള്ള കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ പാടില്ല. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഫോർ ഡയറക്ടേഴ്സ് ഷുഡ് ബി ലിങ്ക്ഡ് ടു ലോങ് ടേം കോർപ്പറേറ്റ് പെർഫോമൻസ്. നെക്സ്റ്റ് ഹാമ്പൽ റിപ്പോർട്ടാണ്, 1998. ഇതിൽ കാഡ്ബറി റിപ്പോർട്ടിന് കുറച്ച് സജഷൻസ് ആണ് പറയുന്നത്. അതായത് മേജർ പബ്ലിക് കമ്പനീസ് ആൻഡ് പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് ഡയറക്ടേഴ്സ് അവരൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതാണ്, കോർപ്പറേറ്റ് ഗവേണൻസ് ബോർഡ് പ്രിൻസിപ്പിൾസിനനുസരിച്ചിട്ട് വേണം, അല്ലാതെ റൂൾസിനനുസരിച്ചിട്ടല്ല. സെപ്പറേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ് ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് എന്തായാലും ചെയ്തിരിക്കണം. ആദ്യമൊക്കെയാണ് ബോർഡ് ചെയർമാൻ്റെയും ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി സെപ്പറേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് കമ്പനി അക്കൗണ്ടബിൾ ആയിരിക്കണം. ആരോട്? കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീഡിഫൈനിങ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ഈസ് നോട്ട് റിക്വയർഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സിനോട് ആയിരിക്കണം കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കേണ്ടത്, ബാക്കിയുള്ള ഷെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും റെസ്പോൺസിബിൾ ആയിരിക്കണം. സെൽഫ് റെഗുലേഷൻ ഈസ് റിക്വയർഡ് ദാൻ ഫെർദർ കമ്പനി ലെജിസ്ലേഷൻ. കമ്പനി ലെജിസ്ലേഷനേക്കാൾ കൂടുതൽ എല്ലാവരും സെൽഫ് റെഗുലേഷന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കണം. ഇനി യൂണിറ്ററി ബോർഡ് ഈസ് വൈഡ്ലി ആക്സെപ്റ്റ് ഇൻ യു കെ, ഹെൻസ് ടു ടയർ ബോർഡ് ആർ നോട്ട് റിക്വയർഡ് ഇൻ യു കെ. യൂണിറ്ററി ബോർഡ്, ഒരു ബോർഡ് മാത്രമാണ് യു കെയിൽ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ബോർഡ് യു കെയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് യു കെ കമ്പൈൻഡ് ബോർഡ് 1998 ആണ്. അതായത് 1998 യു കെയിൽ ഒരു കമ്പൈൻഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിന് മെയിനായിട്ട്
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഇനി ഇതിൽ കാഡ്ബറി, ഗ്രീൻബറി, ഹാംബൽ റെക്കമെൻഡേഷൻസ് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് യു കെ കമ്പൈൻഡ് കോഡിലുള്ളത്. യു കെ കമ്പൈൻഡ് കോഡ് സെറ്റപ്പ് ചെയ്തത് എന്ത് പറഞ്ഞിട്ടാണ്, നമ്മുടെ ക്ലിയർ ഗൈഡ് ലൈൻസ് ഫോർ ബോർഡ് കോമ്പോസിഷൻ, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ ആരൊക്കെ വേണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ, ദെൻ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ്, ഈ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു കോഡിൽ പറഞ്ഞിരുന്നത്. എല്ലാ കമ്പനീസും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഫോളോ ചെയ്തിരിക്കണം. ഇനി അങ്ങനെ ഫോളോ ചെയ്തു എന്നുള്ളത് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ മെൻഷനും ചെയ്തിരിക്കണം. ഇനി അപ്ലൈ ദ കോഡ് ഓർ എക്സ്പ്ലെയിൻ വൈ നോട്ട് എന്നുള്ള കാര്യം ചോദിക്കുക, അതായത് കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, അപ്പോൾ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കോഡ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസി, അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ, കോർപ്പറേറ്റ് ഗവേണൻസ് നെറ്റ്വർക്ക്, കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇത് മൂന്നുമാണ് കോർപ്പറേറ്റ് ഗവേണൻസിലെ റെക്കമെൻഡേഷൻസും സജഷൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ത്രീ ഇൻ്റർനാഷണൽ ഏജൻസീസ്. ഇനി ഇതിലാദ്യത്തെ ഇതാണ് മെയിനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നോക്കാം. ആദ്യതാണ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക്. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്, ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റോൾ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ഏജൻസീസിൻ്റെ കോഡിൽ, കോർപ്പറേറ്റ് ഗവേണൻസ് കോഡിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലത്തെ കാര്യമാണ് കേട്ടോ, ഇന്ത്യയിലെ വാരിയസ് കമ്മിറ്റീസിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് CII കോഡ് 1998. എന്താണ് CII? കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, CII. ഇത് അപ്പോയിൻ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ എന്നുള്ള ടാസ്ക് ഫോഴ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഡിസറബിൾ കോർപ്പറേറ്റ് ഗവേണൻസ് എ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഇവർ സബ്മിറ്റ് ചെയ്തു CII. ഓക്കെ, ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടറി റെക്കമെൻഡേഷൻ ആയിരുന്നു ലിസ്റ്റഡ് കമ്പനീസ് ഫോളോ ചെയ്യേണ്ട കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസിനെ കുറിച്ച്. ഇനി ഇതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോഷൻ, ദെൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ബോർഡിൽ പ്രൊഫഷണലി ക്വാളിഫൈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി വൺ ഇയറിൽ അവർ 6 times മീറ്റ് ചെയ്തിരിക്കണം, ഇൻ്റർവെൽ 2 months ഉണ്ടായിരിക്കണം അത് തമ്മിൽ. ദെൻ ലിസ്റ്റഡ് കമ്പനി മോർ ദാൻ 1 billion ടേൺ ഓവർ ഉള്ളവർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 30% നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ചെയർമാൻ ഓഫ് ദി ബോർഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. ഇനി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ സെയിം പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദി ബോർഡ് ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. ഒരു സിംഗിൾ പേഴ്സൺ ഡയറക്ടർഷിപ്പിൻ മോർ ദാൻ 10 listed കമ്പനീസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ബെറ്റർ എഫേർട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി കമ്മീഷൻ ഓവർ ആൻഡ് എബവ് ദയർ സിറ്റിംഗ് ഫീ ഫോർ ദയർ പ്രൊഫഷണൽ എഫേർട്ട്സ് പേ ചെയ്യണം. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ആസ് എ റിവാർഡ് ഫോർ ലോങ് ടേം പെർഫോമൻസ് ഓഫ് ദ ഫേം, ഫേമിലി ലോങ് ടേം പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമൊക്കെ കെട്ടിട്ടുണ്ടാകും, ഇസോപ്പ് അങ്ങനെയുള്ള ഷെയറൊക്കെ കൊടുക്കാം. കുറേ നാൾ കമ്പനിയിൽ പെർഫോം ചെയ്യുന്നതിന് പകരമായിട്ട് അവർക്ക് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യാം ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനൊക്കെ. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ മസ്റ്റ് ബി ചെക്ക്ഡ് ബിഫോർ റീഅപ്പോയിൻമെൻ്റ് എ ഡയറക്ടർ, അപ്പോയിൻമെൻ്റ് ഒരു ഡയറക്ടറിനെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കണം. ഇത് ഡയറക്ടർ less than 50% അറ്റൻഡ് ആണെന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ എന്നുണ്ടെങ്കിൽ അവരെ റീഅപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോട്ടിന് ഇട്ടിട്ട് വേണം വോട്ട് ആണ് തീരുമാനിക്കുക അവരെ റീഅപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളത്. ഇനി ഓൾ ദ കീ ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്സ് പ്ലേസ് ടു ദ ബോർഡ്, ഇനി എന്തൊക്കെയാണ് കീ ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്സിൽ വരുന്നത്, ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ലോങ് ടേം പ്ലാൻസ്, ക്വാർട്ടർലി റിസൾട്ട് ഫോർ ദ ഹോൾ കമ്പനി ആൻഡ് ഡിവിഷൻ, ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട്, ഷോ കോസ്റ്റ് നോട്ടീസ് ആൻഡ് അതർ റെലവൻറ്റ് നോട്ടീസ് ഫ്രം റവന്യൂ അതോറിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കീ ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് കുമാർ മംഗളം ബിർള കമ്മിറ്റി, 1999 വന്നതാണ് കുമാർ മംഗളം ബിർള കമ്മിറ്റി. ഇതിൽ വരുന്നത് ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ദെൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മിറ്റിയാണ്.
കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് 1999 ചെയർമാൻ കുമാർ മംഗളം ബിർളയായിരുന്നു. ഫസ്റ്റ് കോൺഷ്യസ് ആൻഡ് ഫോർമൽ അറ്റംപ്റ്റ് ആയിരുന്നു ഇന്ത്യൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കമ്മിറ്റി ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ്. ഇവർ മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് പേരുടെയും പാർട്ടിയിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. ഇനി ഹെൻസ് ദർ റോൾ റെസ്പോൺസിബിലിറ്റി റൈറ്റ്സ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഇതിന് മെയിനായിട്ട് പറയുന്ന റെക്കമെൻഡേഷൻസിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മാൻഡേറ്ററി റെക്കമെൻഡേഷനും നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷനും. മാൻഡേറ്ററി റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് അക്കോർഡിംഗ് ടു ലോ. ഇനി ഇതിൽ പറയുന്ന ഇതാണ്, ബോർഡിൽ എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. 50% ഓഫ് ബോർഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. 1/3 ഓഫ് ദ ബോർഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. ചെയർമാൻ ഓഫ് ദ ബോർഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 ഓഫ് ദ ബോർഡ് ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം ഇഫ് ദ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഈസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇനി ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, അതിൽ അറ്റ്ലീസ്റ്റ് 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അവർക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫീൽഡിലെ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. റെമ്യൂണറേഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. 4 മീറ്റിംഗ് ആയിരിക്കണം കൂടേണ്ടത്. മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ് 4 മന്ത്സിനേക്കാൾ കൂടാൻ പാടില്ല, 2 മീറ്റിംഗ് തമ്മിലുള്ളത്. ഇനി കൺസോളിഡേറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇഫ് ദ കമ്പനി ഹാവ് സബ്സിഡിയറി ആൻഡ് ഹോൾഡ് മോർ ദാൻ 51% ഓഫ് ദ ഷെയർ ഹോൾഡിംഗ്, ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും കൂടിയിട്ട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ബോർഡ് റോൾ ഓഫ് മാനേജ്മെൻറ്റ് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ഡയറക്ടേഴ്സിന് മാക്സിമം 10 കമ്മിറ്റിയിലാണ് മെമ്പർ ആവാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആണ്. അതായത് റോൾ ഓഫ് ചെയർമാൻ ആണ് ആദ്യത്തെ. അതായത് ബോർഡിൻ്റെ ചെയർമാൻ കമ്പനിയുടെ പോസ്റ്റിൽ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ എക്സ്പെൻസും അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ടുള്ളതായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി ആ പോസ്റ്റൊക്കെ ചിലവാക്കും, ദെൻ അതിനുള്ള എമൗണ്ടൊക്കെ കൊടുക്കും. നെക്സ്റ്റാണ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അതായത് റെമ്യൂണറേഷൻ കമ്മിറ്റി റെമ്യൂണറേഷൻ പോളിസി ഓഫ് അണ്ടർടേക്കിംഗ് ഇൻക്ലൂഡിംഗ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ അതർ ബെനിഫിറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും മീറ്റിംഗിൽ പ്രസൻ്റ് ആയിരിക്കണം. ദെൻ ചെയർമാൻ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി ആനുവൽ ജനറൽ മീറ്റിംഗ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കണം. എന്നിട്ട് അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണം. ദെൻ ഹാഫ് ഇയർലി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഡിക്ലറേഷൻ വേണം. അതുപോലെ തന്നെ പാസ്റ്റ് മന്ത്സിലത്തെ ഇവൻറ്റ്സൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്, അതിൻ്റെ റിപ്പോർട്ട് വേണം. അത് ഷെയർ ഹോൾഡേഴ്സിന് സെൻഡ് ചെയ്യണം. ഇങ്ങനെ കുറച്ചും കൂടെ പറയുന്നുണ്ട്. അതൊക്കെയാണ് നോൺ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ്. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി കോർപ്പറേറ്റ് ഗവേണൻസ്. നരേഷ് ചന്ദ്ര കമ്മിറ്റി മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം ഒരുപാട് കോർപ്പറേറ്റ് സ്കാൻഡൽസും സ്കാംസും വന്നപ്പോഴാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൽ അമെൻമെൻറ്റ്സ് വരുത്തുക, അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ റോള് എന്താണെന്നുള്ളത് അമെൻഡ് ചെയ്യുക. അതാണ് നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റാണ് നാരായണ മൂർത്തി. നെക്സ്റ്റാണ് നാരായണമൂർത്തി കമ്മിറ്റി. നാരായണമൂർത്തി കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത് സെബി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റ് ഗവേണൻസ് മെക്കാനിസം റിവ്യൂ നടത്തുക ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിൽ. ഈ കമ്മിറ്റിയിൽ പറയുന്നത് നമ്മുടെ ക്ലോസ് 49 ഓഫ് ഈസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സജഷൻസും പറയുന്നുണ്ട്. ഇനി കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസിന് അത് മാൻഡേറ്ററി നോൺ മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഏതെങ്കിലും കുറച്ചെണ്ണം പഠിച്ചു വയ്ക്കാം. ഇനി അടുത്താണ് ഉദ്യോഗ കൊടക് കമ്മിറ്റി. ഉദയ് കൊടക് കമ്മിറ്റി 2017 ഇതും അതേ കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് സെബി 2017 അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. 21 മെമ്പർ കമ്മിറ്റിയാണ്. റിപ്പോർട്ട് 4 മന്ത്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് ഉള്ളതും ഒരു 5-6 പോയിൻ്റ് എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതായത് മോർ ദാൻ 40% പബ്ലിക് ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും രണ്ടും രണ്ടായിരിക്കണം. ദെൻ ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. മിനിമം സൈസ് ഓഫ് ബോർഡ് 5-6 ഇൻക്രീസ് ചെയ്തു.
ഒരു വുമൺ എന്തായാലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ ബോർഡിൽ ഉണ്ടായിരിക്കണം. ഓൾ ലിസ്റ്റഡ് ഫേംസും 5 ബോർഡ് മീറ്റിംഗ്സ് ഇൻ എ ഇയർ കൂടിയിരിക്കണം. ദെൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ബോർഡിൽ സക്സസൻ പ്ലാൻസ് അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കണം. ദെൻ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ബോർഡ് മെമ്പേഴ്സും അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. എല്ലാ ബോർഡ് മെമ്പേഴ്സും ബോർഡ് മീറ്റിങ്ങിൽ പകുതി ബോർഡ് മീറ്റിങ്ങിലെങ്കിലും എല്ലാ ബോർഡ് മെമ്പേഴ്സും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി എല്ലാ ലിസ്റ്റഡ് ഫേംസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം 6 മാസം കൂടുമ്പോൾ. പിന്നെ ലിസ്റ്റഡ് ഫേംസ് ഓരോ ക്വാർട്ടർ അതായത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം കൺസോളിഡേറ്റഡ് ഏർണിങ്സ് ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലെ വെബ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടോപ്പ് 100 ഫേംസിനാണ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെബ്കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നത്. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് ലിസ്റ്റ് കമ്പനീസിന് കിട്ടിയിരിക്കണം. അത് ഇൻവെസ്റ്റേഴ്സിനും അതർ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനീസിനെ കുറിച്ചിട്ട് ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി മിനിമം 5 ലാഖ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കണം. സിറ്റിംഗ് ഫീ 20,000 to 50,000 കൊടുക്കണം ഓരോ സിറ്റിങ്ങിനും ബോർഡ് മീറ്റിങ്ങിനും. ഇനി ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് ദ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് പ്രൊമോട്ടേഴ്സ് ഓഫ് ഫാമിലി എക്സീഡ് 5 crore ഓർ 2.5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം മസ്റ്റ് ഒബ്ടെയിൻ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ. മോർ ഓവർ ഇഫ് ദ റെമ്യൂണറേഷൻ പേബിൾ ടു സിംഗിൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എക്സീഡ് 50% ഓഫ് ടോട്ടൽ ആനുവൽ റെമ്യൂണറേഷൻ പേബിൾ ടു ഓൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രയർ ഷെയർ ഹോൾഡർ അപ്രൂവൽ ഈസ് റിക്വയർഡ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ആനുവൽ റെമ്യൂണറേഷൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് പേ ചെയ്യുന്നത് 5 crore കൂടുകയാണ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനേക്കാൾ 2.5% കൂടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ പേജിലും കിട്ടണം. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ പേബിൾ ടു സിംഗിൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 50% ഓഫ് ആനുവൽ റെമ്യൂണറേഷൻ പേബിൾ ടു ഓൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടി അപ്രൂവൽ കിട്ടിയിരിക്കണം. ഇനി ഓൾ ദ ടോപ്പ് 500 കമ്പനീസ് ഷുഡ് ഹെൻസ് റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫോർ സൈബർ സെക്യൂരിറ്റി. അതായത് ടോപ്പ് 500 കമ്പനീസിന് റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കണം സൈബർ സെക്യൂരിറ്റി എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫെർദർ ഓൾ ദ ട്രസ്റ്റഡ് കമ്പനീസ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി ഫോർ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്. അതുപോലെ തന്നെ എല്ലാ ട്രസ്റ്റഡ് കമ്പനീസും 500 കമ്പനീസ് ഇല്ലേ, ഇവരൊക്കെ എന്ത് വേണം? ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി IT കമ്മിറ്റി ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഡീൽ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിരിക്കുന്നത്. അത് കമ്മിറ്റീസ് ഒന്ന് പഠിക്കുക. കമ്മിറ്റീസ് ടെസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്മിറ്റിയും കൂട്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ കമ്മിറ്റീസിനെ കുറിച്ച് അത്യാവശ്യം ഒരു അറിവുണ്ടായിരിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും റെക്കമെൻഡേഷൻസും ഡേറ്റ് എന്താണ്, ആരായിരുന്നു ചെയർമാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി.